സ്പെഷ്യൽ ഐറ്റമാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എല്ലായിടത്തും കിട്ടണം എന്നില്ല. ഇതിന്റെ പേരാണ് ആകാശവെള്ളരി. ആകാശവെള്ളരി വെച്ച് നമുക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്റെ വല്യമ്മച്ചി വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് വെച്ച് നമുക്ക് ജ്യൂസ് അടിക്കാം, നന്നായി പഴുത്ത് കഴിഞ്ഞ് നമുക്ക് ജ്യൂസ് അടിക്കാം, അല്ലെങ്കിൽ പരിപ്പിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മോരുചാർ വെക്കാം. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആകാശവെള്ളരി വെച്ച് പച്ചടിയാണ്. നല്ല ടേസ്റ്റായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പച്ചടി. ആകാശവെള്ളരി വെച്ച് നമുക്ക് കുമ്പളങ്ങ വെച്ചും പച്ചടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്റെ കമന്റ് ബോക്സിൽ ഇടാം. അപ്പോ നമുക്ക് ആകാശവെള്ളരി വെച്ച് പച്ചടി ഉണ്ടാക്കിയിട്ട് വരാം. നമ്മുടെ ആകാശവെള്ളരിയുടെ ഉള്ളതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കുരുക്കളൊക്കെ ഉണ്ടോ? ഇതുപോലെ ഈ കുരുക്കളൊക്കെ കളഞ്ഞ് തൊണ്ടൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കടുക്, 1 പിഞ്ച് നല്ല ജീരകം, 1/2 മുറി തേങ്ങ ചിരണ്ടിയത്, ആവശ്യത്തിന് ഉപ്പ്, 4 പച്ചമുളക്, 1/4 കപ്പ് തൈര്, 2 തണ്ട് വേപ്പില, 1-7 ചുമന്നുള്ളി, 2 വറ്റൽമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമ്മൾ ഒരു കറിച്ചട്ടിയിലേക്ക് നമ്മളുടെ ആകാശവെള്ളരി ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞതും പച്ചമുളക് നെടുകി കീറിയതും ഇട്ടതിന് ശേഷം ഉപ്പും ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. വേണ്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസിൽ വേവിക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കറിച്ചട്ടിയിലാണ് വേവിക്കാൻ വെക്കുന്നത്. വേണ്ടോ ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സി ജാറിൽ നമ്മൾ തേങ്ങയും 1 നുള്ള് നല്ല ജീരകം, ഇതുണ്ടോ നല്ല ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കഴിഞ്ഞു. നമ്മുടെ ആകാശവെള്ളരി വെന്തും കഴിഞ്ഞു. നമുക്ക് ഈ പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമ്മളുടെ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. വറ്റിക്കഴിഞ്ഞിട്ടാണ് വെന്തിട്ടുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യണം. നമ്മളുടെ ആകാശവെള്ളരി ഇപ്പോൾ ഞാൻ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. അത് കാരണമാണ് ഞാനൊരു കുറച്ച് വെള്ളം ആഡ് ചെയ്തത്. വെള്ളമുണ്ടെങ്കിൽ നമ്മളുടെ തേങ്ങ നന്നായിട്ട് അരച്ചത് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തൈരാണ്. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. കട്ടകളൊക്കെ നമുക്ക് ഉടച്ച് കളയണം. നന്നായിട്ട് ഫോക്ക് വെച്ച് ഞാനിപ്പോൾ നന്നായിട്ട് കട്ടകളൊക്കെ കളയുകയാണ്. അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. വേണ്ടോ ഇനി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിടണം. പെട്ടെന്ന് തന്നെ ഇത് തിളക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. മോര് തിളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാനിടുക. ഞാനിപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ചുമന്നുള്ളിയും വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തു. അതൊരു റെഡിഷ് കളറാകട്ടെ. റെഡിഷ് കളറായതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. വേണ്ടോ ഞാനിപ്പോൾ കറിയിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. താളിച്ചതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ പച്ചടി റെഡിയായി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ പച്ചടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആകാശവെള്ളരി തന്നെ വേണമെന്നില്ല. കുമ്പളങ്ങ വെച്ചോ അല്ലെങ്കിൽ വെള്ളരിക്ക വെച്ചോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.